ആളും ആരവവുമില്ലാതെ തൃപ്പൂണിത്തുറ അത്തച്ചമയത്തിന് ഇന്ന് കൊടിയേറും. കോവിഡ് കാലമായതിനാൽ ആഘോഷം ചടങ്ങുകളിൽ ഒതുങ്ങും. പ്രളയവും കോവിഡും തീർത്ത കെടുതികൾക്കിടെ കഴിഞ്ഞ 4 വർഷമായി അത്തച്ചമയത്തിന് കാര്യമായ ആഘോഷങ്ങളില്ല. കോവിഡ് കാലത്തിന് മുമ്പ് വരെ തൃപ്പൂണിത്തുറ അത്തച്ചമയം ഇങ്ങനെയായിരുന്നു. ആഘോഷവും സന്തോഷവും നിറയുന്ന രാജവീഥികൾ കൊട്ടും പാട്ടും മേളവുമായി ഓണത്തെ വരവേൽക്കുന്നു. തൃപ്പൂണിത്തുറ അത്തച്ചമയത്തോടെയാണ് മലയാളിയുടെ ഓണാഘോഷങ്ങൾ തന്നെ തുടങ്ങുന്നത്. എന്നാൽ കോവിഡ് കാലമായതിനാൽ ഇത്തവണ കഴിഞ്ഞ വർഷത്തേതിൻ്റെ തനിയാവർത്തനമാണ്. ആഘോഷങ്ങളില്ലാതെ ചടങ്ങുകളിലൊതുക്കി അത്തച്ചമയം. അത്തം നഗറിൽ ഉയർത്താനുള്ള പതാക രാജകുടുംബത്തിന്റെ പ്രതിനിധിയായ ഡോക്ടർ നിർമ്മല തമ്പുരാനിൽ നിന്ന് തൃപ്പൂണിത്തുറ നഗരസഭാധ്യക്ഷ ഏറ്റുവാങ്ങി. രാജകുടുംബത്തിന്റെ പ്രതിനിധിയായി ഒരു സ്ത്രീ അത്തം പതാക കൈമാറുന്നത് ഇതാദ്യമായിട്ടാണ്. കോവിഡ് പ്രോട്ടോകോൾ നിലനിൽക്കുന്നതിനാലും ഈ ഒരു മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആഘോഷങ്ങൾ വലിയ തോതിൽ നടത്തുക എന്നുള്ളതിൻ്റെ അനൌചിത്യമുള്ളതുകൊണ്ടും വളരെ ലഘുവായ രീതിയിൽ മാത്രമാണ് ഈ പരിപാടി നടത്തി പൂർത്തീകരിക്കാനായിട്ട് തൃപ്പൂണിത്തുറ നഗരസഭ തീരുമാനിച്ചിട്ടുള്ളത്. ഇന്ന് രാവിലെ 10 തൃപ്പൂണിത്തുറ ബോയ്സ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ മന്ത്രി പി രാജീവ് പതാക ഉയർത്തും. കോവിഡ് കാലമായതിനാൽ കഥകളി, ഓട്ടം തുള്ളൽ അടക്കമുള്ള മത്സരങ്ങൾ ഓൺലൈനായി നടത്തും. പണ്ടുകാലത്ത് കൊച്ചി രാജാക്കന്മാർ പ്രജകളെ കാണാൻ അത്തം നാളിൽ നടത്തിയിരുന്ന ഘോഷയാത്രയാണ് തൃപ്പൂണിത്തുറ അത്തച്ചമയമായി പിന്നീട് മാറിയത്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.